ഇന്നത്തെ പ്രൊമോ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നെ, എനിക്കിപ്പോഴാ ഹാങ് ഓവറിൽ നിന്ന് ഞാൻ വന്നിട്ടില്ല. കാരണം നമ്മൾ ഏറ്റവും നല്ല പ്ലേയേഴ്സായിട്ട് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും കൂടെ ഒന്നാം സ്ഥാനത്ത് പറഞ്ഞ ആളാണ് റോക്കി. കാരണം ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. എന്താണ് റോക്കി ഇങ്ങനെ വിഡ്ഢിത്തം കാണിക്കാൻ പാടുണ്ടോ? സിജോ എന്നല്ല, ആര് പ്രൊവോക്ക് ചെയ്താലും വീഴരുത്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ ഒരു ഗെയിം ഷോ കളിക്കേണ്ടത്. റോക്കി തന്നെ പറയുന്നുണ്ടായിരുന്നു 6 വർഷത്തെ കാത്തിരിപ്പാണെന്ന്. എന്നിട്ടിങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് കലവിട്ട് ഉടയ്ക്കുന്നത്. എന്തൊരു കഷ്ടമാണ് നോക്കൂ. റോക്കി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മളൊക്കെ എത്ര പ്രതീക്ഷയോടെയാണ് റോക്കി എന്ന് പറയുന്ന ഗെയിമറെ ഓരോ ദിവസവും നോക്കി കണ്ടുകൊണ്ടിരുന്നത്. എന്തൊരു വിഡ്ഢിതമാണ് നോക്കൂ. അന്ന് ഗബ്രിയും ജാസ്മിനും കൂടി പ്രൊവോക്ക് ചെയ്തപ്പോൾ തന്നെ റോക്കി കയ്യിൽ നിന്ന് പോയി. ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് വന്ന് പറയും, അയ്യോ നിങ്ങൾക്ക് ജാസ്മിനെ ഇഷ്ടമായതുകൊണ്ട് അല്ലെങ്കിൽ ജാസ്മിൻ്റെ PR ഇടോ. അങ്ങനെയൊന്നും അല്ല, നമ്മൾ ആ ഗെയിം കാണുമ്പോൾ അതിനെ ആ രീതിയിൽ വിലയിരുത്താൻ ശ്രമിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. റോക്കി പ്രൊവോക്ക് ആയിട്ടാണ് അന്ന് അത് ചെയ്യുന്നത്. ആ ഇടിച്ച ഇടി ഒരല്പം അവർ സീരിയസ് ആയിട്ട് പ്രൊവോക്ക് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും റോക്കി ഗബ്രിയെ ഇടിച്ചനെ അന്ന് പുറത്തായനെ. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് അപ്പം തൊട്ടേ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ബിഗ് ബോസ് റോക്കിയുടെ അടുത്ത് വിളിച്ച് പറയില്ലല്ലോ. ഇത് നമുക്ക് തങ്ങളിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിങ്ങനെ പറയുവാണ്, റോക്കി ഡേഞ്ചറാണ്, സീനാണ്, റോക്കി നല്ല ഗെയിമറൊക്കെ തന്നെയാണ്, പ്രൊവോക്ക് ആവുന്നുണ്ട്, റോക്കിയുടെ വീക്ക്നെസ് പോയിന്റ് ഗബ്രി വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു, അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ റിവീൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന റോക്കി പ്രൊവോക്ക് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞു റോക്കിക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. റോക്കി ഇനി എങ്ങനെ പ്രൊവോക്ക് ആയെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. റോക്കിയുടെ വീക്ക് പോയിന്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. റോക്കി പ്രൊവോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് റോക്കി സൂക്ഷിക്കേണ്ടത് എന്ന് ഇന്ന് രാവിലത്തെ വീഡിയോയിൽ കൂടി സത്യത്തിൽ ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്താ പറയേണ്ടത്, റോക്കി ഇത്തിരി കോമൺ സെൻസ് യൂസ് ചെയ്യണ്ടേ? ഇപ്പോൾ സിജോയുടെ പറയാണ്, നീ എൻ്റെ ദേഹത്ത് തൊട്ട് നോക്കെന്ന് പറയുമ്പോൾ സിജോ തൊടുകയാണെങ്കിൽ സിമ്പിളായിട്ട് എനിക്കറിയാം മോനെ എന്നെ കൊണ്ട് ഇടിപ്പിക്കാനല്ലേ, അത് നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, നടക്കില്ല, നീ വെളിയിൽ ഇറങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് സ്കൂട്ടായി പോകുന്നതിന് പകരം അപ്പോൾ തന്നെ ഇടിച്ച് മാസ് കാണിക്കുന്നതല്ല ഈ ഗെയിം ഷോ. അത് ആർക്കും പറ്റും റോക്കി. ബിഗ് ബോസിനകത്ത് പോയി ഇടിക്കാനാണെങ്കിൽ ആർക്കും പറ്റും. അതിന് കരാട്ടയോ കുംഫുവോ ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല. നാടൻ തല്ലറിയെങ്കിലും പോയി അവിടെ ആരെങ്കിലും ഇടിച്ച് പുറത്താവാം. അവിടെ ഇതിനെയൊക്കെ അതിജീവിച്ച് നിന്നല്ലേ നമ്മൾ കളിക്കേണ്ടത്. അവിടെ നമ്മൾ കൈകൊണ്ടല്ല, നമ്മൾ നാക്കുകൊണ്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് ടാസ്കുകളിൽ പെർഫോം ചെയ്യാം. നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്ത് നമുക്ക് അവിടെ കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് പറയേണ്ടത് നോക്ക്. രതീഷ് ഒരു നല്ല ഗെയിമറായിരുന്നു, ആദ്യ ആഴ്ച തന്നെ പോയി കിട്ടി. ജാസ്മിനും ഗബ്രിക്കും കട്ട നെഗറ്റീവാണ്, എപ്പോൾ വേണമെങ്കിലും നോമിനേഷനിൽ വന്നാൽ പുറത്തു പോവും. കാരണം നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, പക്ഷേ കട്ട നെഗറ്റീവാണ്. നമ്മൾ ഓഡിയൻസ് എല്ലാവരും ഇതിനെ ഒരു ഗെയിമായിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കുറേ പേർക്ക് അത് പേഴ്സണലായിട്ട് എടുക്കുന്നവരും ഉണ്ട്. നമുക്ക് അവരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു ഗെയിം ഷോ ആണ്, അപ്പോൾ അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിന്നാലല്ലേ അതിലൊരു ത്രില് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് അടി ഉണ്ടാക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, കളിക്കുന്ന ഒരു 5-6 പേരുണ്ടെങ്കിൽ 6 പേരെ എവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ അവിടെ മറ്റേ കുട്ടിയും കോലും കളിച്ച് അതും കളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അകത്തെ പുതപ്പും കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, സ്വറ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാതെ ആരും ഒരു തേങ്ങം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടസ്റ്റൻസ് അതിനകത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഗെയിം ഷോ ഇൻട്രസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ദാ റോക്കി ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് കാണിച്ച് പുറത്തും കൂടെ ആവുകയാണെങ്കിൽ ഗെയിം വളരെ വീക്കാവും. ഇനി അവശേഷിക്കുന്ന ഒരു 4-5 പേരുണ്ട്. അതിൽ ഈ പറയുന്ന ഗബ്രി ഒരു പ്രൊവോക്കിംഗ് ഗെയിമറാണ്, മിക്കവാറും അടുത്തൊരാഴ്ചയിൽ നോമിനേഷനിൽ വന്ന് എടുത്ത് വെളിക്കളയും. ആൾക്കാർ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഗെയിം സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഇത്രയും റേറ്റിംഗ് ഉണ്ടാക്കിയ ഒരു ഷോ, ലാലേട്ടൻ വരെ ഇന്ന് വന്നെന്ന് പറയുന്നുണ്ട്, ഇത്രയും റേറ്റിംഗ് ഉണ്ടാക്കിയ ഒരു ഷോ വേറെ ഇല്ല എന്ന്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമാണ് ഒരു ഷോ തുടക്കത്തിൽ ഇത്രയും ഹിറ്റാവുന്നത്. അതിൽ രതീഷിന് പങ്കുണ്ട്, ജാസ്മിനും ഗബ്രിക്കും പങ്കുണ്ട്, റോക്കിക്ക് പങ്കുണ്ട്. അപ്പോൾ ഈ ഷോ ഹിറ്റാക്കിയതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ഷോയിൽ നിന്ന് ഫിസിക്കൽ അസോൾട്ട്, അതും സെക്കൻഡ് വീക്ക് ആയിട്ടേ ഉള്ളൂ, നടത്തിയിട്ട് പുറത്തു പോകാൻ പോകുന്നത്. ബിഗ് ബോസ് പുറത്താക്കാൻ തന്നെയായിരിക്കും കൂടുതൽ ചാൻസ്. കാരണം ഇല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള ബിഗ് ബോസിൻ്റെ ഡിസിഷൻസ് എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ, സിജോ എങ്ങാനും പറയുകയാണ് ഇതെനിക്ക് പ്രശ്നമില്ല, ഞാൻ പ്രൊവോക്ക് ചെയ്തിട്ടാണ് എന്നെ ഇടിച്ചത് എന്ന് പറഞ്ഞിട്ട് സിജോ ഇതിനകത്തൊരു ഗെയിം കളിക്കാൻ ശ്രമിക്കുകയും ബിഗ് ബോസ് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ ചിലപ്പോൾ റോക്കിക്ക് തിരിച്ചു വരാം. എന്നാലും ഏതെങ്കിലും ഒരു പോയിന്റ് റോക്കി വീണ്ടും ഇത് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. റോക്കിക്ക് സെൽഫ് കൺട്രോൾ വളരെ കുറവാണ്. മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കരാട്ടെ, കുംഫു, കിക്ക് ബോക്സിങ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ബേസിക്കലി ആദ്യം നമ്മൾ പഠിക്കേണ്ട എന്താണ്, പേഷ്യൻസ് ആണ്. നമ്മൾ ചുമ്മാ കണ്ണി കണ്ടവരൊരു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇടിക്കാൻ പാടില്ല. പഠിച്ച ആൾക്കാർ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കി അവിടെ നിന്ന് പോവാണ് ചെയ്യേണ്ടത്. ക്ഷമയാണ് ആദ്യം നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ ബോഡി ബിൽഡ് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ മാർഷൽ ആർട്സ് പഠിച്ചാലോ ക്ഷമ ആദ്യം നമുക്ക് വേണം. ആ ക്ഷമയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. നമുക്ക് അവിടെ ആരെയും ഒന്നും പ്രൂവ് ചെയ്യാനില്ല. നമ്മൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പഠിക്കുന്നത്. നമുക്ക് ഹാംഫുള്ളായിട്ട് ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്താൽ അതിനെ ബ്ലോക്ക് ചെയ്യാനും നമ്മുടെ ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചിടിക്കാനോ ചവിട്ടാനോ അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ് ചെയ്യാനോ ഒക്കെ നമുക്ക് അവിടെ ചെയ്യാം. പക്ഷെ അതല്ലാതെ നമുക്ക് ഹാനികരമല്ലാത്തൊരു സിറ്റുവേഷൻസിൽ നമ്മളെ ഈഗോ കാരണം നമ്മളൊരാളെ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഈഗോയാണ്.
നമ്മൾ ക്ഷമയാണ് പരിശീലിക്കേണ്ടത്, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ. ഇനിയിപ്പോൾ ഇത് കേസാവാനും വളരെ സാധ്യതയുണ്ട്. ഇത് കേസും ആവാം, ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക, അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഒരു റിയാലിറ്റി ഷോയിൽ അറ്റാക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം, അങ്ങനെയുമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പുറത്താണെന്ന് കരുതുക, ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കേസാവില്ലേ? 6 വർഷം കാത്തിരുന്നിട്ട് വരുന്ന റോക്കി ഒരിക്കലും ഇത് ചെയ്യരുതായിരുന്നു. സത്യത്തിൽ റോക്കിക്കല്ല ഇവിടെ നഷ്ടം, നഷ്ടം നമ്മളെപ്പോലെ ഈ ഷോ ഇഷ്ടപ്പെടുന്ന, ബിഗ് ബോസിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഓഡിയൻസിനാണ്. അപ്പം നമ്മൾ ഈ ഷോയെ ഇഷ്ടപ്പെട്ടാണ് ഇതിനെ കാണുന്നതും ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻസ് പറയുന്നതും. അപ്പോൾ റോക്കിയെപ്പോലെ ഒരു പെർഫെക്റ്റ് ബി ബി മെറ്റീരിയലിന് നമുക്ക് കിട്ടിയിട്ട് വെറും 14 ദിവസം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം വെറുതെ നിന്ന് റോക്കി ഇതുപോലെ സംസാരിച്ച് കളിച്ച് നിൽക്കുകയാണെങ്കിൽ top 5 എത്തേണ്ട കണ്ടസ്റ്റൻറ്റ്, ഇനി ഏറ്റവും വേസ്റ്റ് ആയിട്ട് കളിച്ചാൽ പോലും ഒരു മിനിമം 75 ഡേയ്സ് അവിടെ നിൽക്കേണ്ട കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ആദ്യത്തെ 2 ആഴ്ച ആകുമ്പോഴേക്കും ദാ ഫിസിക്കൽ അസോൾട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതൊരു കഷ്ടമാണ്, ഒന്നും പറയാനില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.